ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് മാക്സ് എഴുതുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇന്ന് ആദ്യം ചെയ്യാൻ പറഞ്ഞ ആക്ടിവിറ്റി ഇതാണ്. കാൽക്കുലേറ്റ് ദ സെയിൽ പ്രൈസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഇൻ ദ ടേബിൾ ബിലോ. ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്ക് മുതൽ എത്രയാണ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അത് വിറ്റ വില എത്രയാണ്, ഓരോന്നിൻ്റെയും വിറ്റ വില എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് ഉള്ളതൊരു ചെറിയൊരു കൺസെപ്റ്റാണ്, അത് മനസ്സിലാക്കിയാൽ മതി. 100 രൂപയാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ 10% അല്ലേ, 10% അതിന് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ 10 രൂപ അതിന് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വിറ്റ വില എത്രയായിരിക്കും? 100 + 10, അതായത് വിറ്റ വില എത്രയാണ്? 110 ആണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് നമ്മൾ വാങ്ങിയ വില എപ്പോഴും നമ്മൾ 100 ആയിട്ടെടുക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റാണ്, 10% പ്രോഫിറ്റാണെന്ന് പറഞ്ഞാൽ 100-ൻ്റെ കൂടെ നമ്മൾ 10 ആഡ് ചെയ്യും. അല്ല, ഇനി 10% ലോസ് ആണെന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് നമ്മൾ 10 മൈനസ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് 1500 ആണെന്ന് ആദ്യം തന്നിട്ടുണ്ട്. 15% ആണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, 1500 രൂപയ്ക്ക് മേടിച്ച സാധനം, 1500 മേടിച്ച സാധനം നമ്മൾ 15% പ്രോഫിറ്റിൽ വിറ്റു, ലാഭത്തിൽ വിറ്റു. അതിൻ്റെ മീനിങ് എന്താണ്? 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 115 ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്നാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 1500 × 115/100 ചെയ്യുന്നത്. ഓക്കെ, 1500 × 115/100 അല്ലേ. അപ്പോൾ 1725 കിട്ടും. 2400 ആണ്, 20% ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100-ൽ നിന്ന് 20 മൈനസ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 80 കിട്ടും. അപ്പോൾ 2400 × 80/100 ആണ് ഉത്തരം വരുന്നത്, 1920. 8000 ആണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ഗെയിൻ ഓർ ലോസ് എത്രയാണ്? 8% ആണ്. 100-ൽ നിന്ന് 8 പോയാൽ 92 ആണ്. അപ്പോൾ എന്ത് വരും? 8000 × 92/100. ഓക്കെ, അപ്പോൾ 8640 വരും. ഇനി 1650 ആണ് നമ്മുടെ മുതൽ മുടക്ക്. നമുക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 13% ആണ്. അപ്പോൾ 100-ൻ്റെ കൂടെ 13 കൂട്ടിയാൽ 113 കിട്ടും. അപ്പോൾ 1650-ൻ്റെ 113% എന്ത്? 113% ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കമ്പ്യൂട്ട് ദ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സെയിൽസ് പ്രൈസും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസും തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ നമ്മളോട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ പറയുന്നത് നമ്മളോട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. സെയിൽസ് പ്രൈസ് തന്നിട്ടുള്ള 4440 ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 11% പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണും? സെല്ലിംഗ് പ്രൈസ് 4440 ആണ്. പ്രോഫിറ്റ് ലാഭം 11% ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 100-ൻ്റെ കൂടെ 11 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 111 കിട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് × 111/100 എന്ന് പറഞ്ഞാലാണ് എത്ര കിട്ടുക? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടുക അല്ലേ. 111% സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് × 111/100, 4440 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്യും? 4440 × 100/11, അതായത് 4000 രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില 8280 ആണ്. ലോസ് വരുന്നത് എത്രയാണ്? 8% ആണ്. നഷ്ടമായതുകൊണ്ട് തന്നെ 100-ൽ നിന്ന് 8 പോയാൽ 92, അതായത് 100 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 92 ആണ് നമ്മൾ മേടിച്ച വില. അല്ല, 100 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 92 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് × 92/100, 8280. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് എന്താണ്? 8280 × 100/92, 9000 rupees ആണ്. ഓക്കെ, അടുത്ത് വരുന്ന സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 6160 ആണ്. ലോസ് 12% തന്നിട്ടുണ്ട്. 100-ൽ നിന്ന് നമ്മൾ 12 കുറച്ചാൽ 88% നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് × 88/100 എന്താണ്? 6160. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് കാണാൻ എന്ത് ചെയ്യും? 6160 × 100/88/100 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 100/88 ആവും. അപ്പോൾ 7000 രൂപയാണ് നമ്മുടെ മുതൽ മുടക്ക്. ഇനി എന്താണ്? സെല്ലിംഗ് പ്രൈസ് 1695 തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 13% ആണ്. അപ്പോൾ എത്രയാണ്? 100 + 13 = 113 ആണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് × 113/100 = 1695. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് എന്താണ്? 500 രൂപയാണ് നമ്മുടെ മുതൽ മുടക്ക് വരുന്നത്.
ഇനി അടുത്ത ചോദ്യമാണ്, 10 kilograms of tomatoes were bought for 270 rupees. Of this, 1 kilogram was spoiled. To get 20% profit, what price a kilogram should the remaining be sold? എന്താ 270 രൂപയ്ക്കാണ് അയാൾ 10 kilo തക്കാളി വാങ്ങിയത്. അതിൽ 1 kilogram എന്താണ് കേടായിപ്പോയി. അപ്പം ഇനി വിൽക്കാനുള്ളതാകെ 9 kiloയേ ഉള്ളൂ. അയാൾക്ക് 20% ലാഭം കിട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ അയാൾ 1 kilogram വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബൈയിങ് പ്രൈസ് വാങ്ങിയ വില എത്രയാണ്, 270 ആണ്. 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, 270 മുകളിൽ 20% അല്ലേ. അപ്പോൾ 270 × 120 / 100 എങ്ങനെയാണ് 120 വന്നത്, 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിലും ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണ്. അപ്പോൾ 100 + 20 നമുക്ക് 120 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് 270 × 120 / 100. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്, 324 രൂപയ്ക്കാണ് വിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സോ ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 kg ഓഫ് ടൊമാറ്റോ എന്താണ്, 324 / 9. ബൈ 9 എന്തുകൊണ്ടാണ് വന്നത്, 10 kilo തക്കാളി അയാൾ മേടിച്ചു, പക്ഷേ അതിൽ 1 kilo നാശമായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 36 രൂപ വന്നത്. ഓക്കെ, ഷൈൻ സോൾഡ് 2 tables at 9,900 rupees each. ഹി ഗോട്ട് 10% പ്രോഫിറ്റ് ഇൻ വൺ സെയിൽ ആൻഡ് 10% ലോസ് ഇൻ അതർ. ഡിഡ് ദിസ് ടോട്ടൽ സെയിൽ റിസൾട്ട് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്? വാട്ട് പെർസെൻറ്റേജ്? ഷൈൻ 9 രൂപയ്ക്ക് 2 മേശ വിറ്റപ്പോൾ ഒരു മേശയ്ക്ക് 10% ലാഭം കിട്ടി, മറ്റേ മേശയ്ക്ക് 10% നഷ്ടമാണ് കിട്ടിയത്. കച്ചവടത്തിൽ ആകെ ഉണ്ടായത് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം? സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 tables എന്താണ്, 9,900 × 2, 19,800. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 110/100 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ടേബിളിൻ്റെ ഗെയിൻ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 10% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9,000 × 100/110, അത് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ മേടിച്ച വില എത്രയാണെന്ന് കണ്ടെത്താനാണ്. ഓക്കെ, പിന്നെ ടേബിൾ വിത്ത് ലോസ് 10% ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യും, 9,900 × 100/90 ചെയ്യും. ഓക്കെ, അപ്പോൾ എത്രയാണ്, 11,000 rupees ആണ്. അപ്പോൾ ഒന്ന് മേടിച്ചത് 9,000 ഒന്ന് മേടിച്ചത് 11,000. അപ്പോൾ ടോട്ടൽ അയാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, 9,000 + 11,000 20,000 ഇൻവെസ്റ്റ് ചെയ്തത്. ടോട്ടൽ സെയിൽസ് 19,800 ആണ്. അപ്പോൾ 20,000 നിന്ന് 19,800 പോയാൽ എത്രയാണ്, 200 രൂപ അയാൾക്ക് നഷ്ടമാണ്. ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കാണും, 200 × 100/20,000. അപ്പോൾ 1% ആണ് അയാളുടെ നഷ്ടം വരുന്നത്. ഓക്കെ, 2 മേശയുടെ വിറ്റ വില എത്രയാണ്, 9,900 × 2, 19,800 കൊടുത്തു. മുതൽ മുടക്ക് എത്രയാണ്, മുതൽ മുടക്ക് 110/100 ആണ് നമ്മുടെ വിറ്റ വില എന്നറിയാം. അപ്പോൾ 10% ലാഭം കിട്ടിയ മേശയ്ക്ക് 9,900 × 100/110, 9,000 രൂപയാണ് ലാഭം കിട്ടിയ മേശ അയാൾ മേടിച്ചത്, 9,000 രൂപയ്ക്കാണ്. 10% നഷ്ടം കിട്ടിയ മേശ അയാൾ മേടിച്ചത് എത്ര രൂപയ്ക്കാണ്, 9,000 അയാൾ മേടിച്ചത് 11,000 രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ, ആകെ മുടക്ക് മുതൽ എത്രയാണ്, 9,000 + 11,000 20,000 രൂപയാണ്. ആകെ വിറ്റ് കിട്ടിയത് എത്രയാണ്, 19,800 ആണ്. രൂപയാൾക്ക് നഷ്ടമാണ്, നഷ്ട ശതമാനം കാണാൻ എന്ത് ചെയ്യും, 200 × 100/20,000, അതായത് 1% ആണ്. ഓക്കെ, അടുത്തത്, ഈ ട്രേഡർ മേക്സ് 20% പ്രോഫിറ്റ് ഇൻ സെല്ലിംഗ് എ വാഷിംഗ് മെഷീൻ അറ്റ് 12,000 rupees. 12,000 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ എത്രയൊക്കെ തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഹൗ മച്ച് വുഡ് ഹാവ് ഹി ഇൻവെസ്റ്റഡ് ഇൻ ദ മെഷീൻ. എത്ര രൂപയായിരിക്കും അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അയാൾ എത്ര രൂപയ്ക്കായിരിക്കും അത് മേടിച്ചിട്ടുണ്ടാവുക. ഡ്യൂറിംഗ് ദി ന്യൂ ഇയർ സെയിൽസ് ഇസ് പ്രൈസ് ഇസ് റെഡ്യൂസ് ബൈ 1,200 rupees. ഈസ് ദ സെയിൽ നൗ വെറ്റി പ്രോഫിറ്റ് ഓർ ലോസ്? വാട്ട് ഈസ് ദ പേഴ്സൺ? ന്യൂ ഇയർ ആയപ്പോൾ എന്താണ്, ആ വാഷിംഗ് മെഷീൻ്റെ വില കുറഞ്ഞ് 1,200 രൂപ. അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. തന്നിട്ടുണ്ട് 12,000 ആണ്, പ്രോഫിറ്റ് 20% ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 120/100 ചെയ്ത എന്താണ്, അത് എന്തിൻ്റെ ഫോർമുലയാണ്, സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർമുലയാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എത്രയാണ്, 12,000 ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 12,000 × 100/120, അതായത് 10,000 രൂപയ്ക്കാണ് അയാൾ മേടിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇനി 1,800 രൂപ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വാഷിംഗ് മെഷീൻ ന്യൂ ഇയറിൻ്റെ സമയത്ത് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1,800 രൂപ കുറവിലാണ് അയാൾ വിറ്റിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ്, 12,000 - 1,800 10,200. അപ്പോൾ എന്താണ്, സെല്ലിംഗ് പ്രൈസ് ഇസ് മോർ ദാൻ ബൈയിങ് പ്രൈസ് അല്ലേ. 10 അയാൾ മേടിച്ചത് 10,000 വിറ്റത് 10,800. അപ്പോൾ 800 രൂപ അയാളുടെ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, 800 × 100/10,000 8%.
അലക്കിയന്ത്രത്തിൻ്റെ വിൽപ്പന വില 12,000, ലാഭം 20%, മുതൽ മുടക്ക് ഇൻറ്റു 120/100 എന്താണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. നമ്മളെ വിൽപ്പന വിലയാണ് 12,000 രൂപ. മുതൽ മുടക്ക് കാണാൻ 12,000 × 100/120 10,000 രൂപ. അപ്പോൾ 1,800 രൂപ കുറവിനാണ് വിറ്റതെങ്കിൽ 12,000 − 1,800 10,200 ആണ് വരുന്നത്. വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലായതിനാൽ ലാഭം എത്രയാണ്? 10,800 − 10,000, അതായത് 800 രൂപയാണ്. അപ്പോൾ ലാഭശതമാനം എന്താണ്? 800 × 100/10,000 8% ആണ് നിങ്ങളുടെ ലാഭശതമാനം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൈറ്റ് വിക്ടേഴ്സ് മാത്സ് സാർ നിങ്ങൾക്ക് പറഞ്ഞ ക്ലാസ്സും തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.